ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ട് ഫ്രൈ ഒരു കറി. അതിന് ആവശ്യമായിട്ട് ഒരു 2.5 kg ചിക്കൻ എടുത്തു. ഇതിലിപ്പോൾ ഞാൻ ചേർക്കുന്നത് മുളക് പൊടി 2 സ്പൂൺ. ചിക്കൻ നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷമാണ് മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ, ഒരു 1/2 സ്പൂൺ കൂടെ ചേർക്കാം. ഇതും കൂടെ ചേർത്തു. പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ, ഇത്രയാണ് ഇപ്പം ചേർത്തത്. ഇനി കറി മസാല പൗഡർ, ഇത് ഉലുവ പൊടി, ഇപ്പോൾ ഒരു 1/2 സ്പൂൺ. ഇനി കറി മസാല പൗഡർ ഒരു സ്പൂൺ വേണ്ടി, അരവിധം ഞാൻ ഇപ്പം കാണിക്കുകയാണ്. 1 സ്പൂൺ വേണ്ടി ഇടുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് കൂടാൻ പാടില്ല. ഇപ്പം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വെണ്ണം മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മളിതിനകത്തൊരു ഒരു നാരങ്ങ കുറച്ച് അതിൻ്റെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല ഈർപ്പമാവും. പിന്നെ ഇതിന് ഞാൻ ചേർക്കുന്നത് 3 തക്കാളി, ഇഞ്ചി വലിയൊരു കഷ്ണം അരിഞ്ഞത്, പച്ചമുളക് 3-4 എണ്ണം, പിന്നെ ചെറിയ ഉള്ളി 6-7 എണ്ണം, വെളുത്തുള്ളി 7 അല്ലി, ഇത് സവാള 4 സവാള. നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതിനകത്ത് ഇപ്പം ഞാൻ ചെറുനാരങ്ങ, ആ ചിക്കനകത്ത് ഇനി ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. എല്ലാവിടെ പറ്റത്തക്ക വണ്ണം ആ നീര്, ചെറുനാരങ്ങ നീര് ഉരുകളഞ്ഞതിന് ശേഷമാണ് കൂടെ ഇളക്കി നല്ലവണ്ണം ഒരു 1/2 മണിക്കൂർ ഉതിർത്ത് വെച്ചിരിക്കണം. ഇനി കുറച്ച് ഞാനൊരു 1.5 kg വേണ്ടി കറി വെക്കാൻ പോകാൻ പോവുകയാണ്. അതിനുള്ള പാനൊക്കെ വെച്ചു, പാത്രം ഉരുളി വെച്ചു. അത് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ട് 1.5 kg വേണ്ടി തീ ചേർത്തു. കറി വെച്ചു. ഇപ്പോൾ ഒരുവിധം കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയും ആവശ്യത്തിനിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊടികളൊന്നും നമ്മൾ അന്നേരം മിക്സ് ചെയ്ത പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഇനി അടുത്തത് ബാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്തു. അതൊരു 1 കിലോയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തെടുത്തതാണിത്. അതിനകത്തും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇളച്ചു വെച്ചിരിക്കുന്ന അതേ ഐറ്റം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മൾ പൊടിയൊന്നും ചേർക്കണമില്ല. അപ്പം ഫ്രൈ ഒരു ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഫ്രൈയും അങ്ങനെ കറിയും റെഡി.